പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കി കോഴിക്കോട് കോർപ്പറേഷൻ. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ 560 കിലോഗ്രാം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വൻകിട വസ്ത്രശാലകളിൽ നിന്നാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ കൂടുതലായി പിടിച്ചെടുത്തത്. മിഠായിത്തെരുവ്, പാളയം, പുതിയ സ്റ്റാൻഡ്, മാവൂർ റോഡ്, തൊണ്ടയാട് തുടങ്ങി കോഴിക്കോട് നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. വൻകിട ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് കാരി ബാഗുകൾ, ഷീറ്റുകൾ, തെർമോക്കോൾ ഉൽപ്പന്നങ്ങൾ, ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലേറ്റ്, കപ്പ് തുടങ്ങിയവ പിടിച്ചെടുത്തു. 25 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 6 ഇടത്തുനിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കിട്ടി. നമ്മുടെ നിർദ്ദേശപ്രകാരം നമുക്ക് 10,000 പേർ ഓരോ സീസണിൽ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ 10 കടകളിൽ നമുക്ക് അതിൻ്റെ ഫൈൻ ഇടാക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ എടുത്ത സാധനം സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഇല്ല. പക്ഷേ ഇന്നത്തെ നമ്മളെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തർക്കമില്ലാത്ത സാധനങ്ങൾ, ചിലതിനെ സംബന്ധിച്ച് ഡൗട്ടുണ്ട്, അത് നിരോധിത പട്ടികയിൽ വരുന്നുണ്ടോ ഇല്ലെന്നെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്, അത് ഒഴിവാക്കി മറ്റ് കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ന് കൂടുതലും പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത്. 1 ജനുവരി മുതൽ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയതിന് തുടർച്ചയായി 2 ആഴ്ചക്കാലം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ടും നിരോധനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമെന്ന് വ്യക്തതയില്ലെന്നാണ് പല വ്യാപാരികളുടെയും പരാതി. റെയ്ഡിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായും റെയ്ഡ് തുടർന്നാൽ കടകൾ അടച്ചുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.